പ്ലസ് ടു കെമിസ്ട്രി യൂണിറ്റ് 9 കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അതിൽ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ഐസോമറിസം ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കാണിക്കുന്ന ഐസോമറിസം. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഇയറിന് ഐസോമറിസം പഠിച്ചിട്ടുണ്ട് ഓർഗാനിക് കെമിസ്ട്രിയിൽ. ഓർഗാനിക് കെമിസ്ട്രിയിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫിനോമിനയാണ് ഐസോമറിസം. മിക്കവാറും കോമ്പൗണ്ട്സ് കാണിക്കുന്ന ഫിനോമിനയാണ് ഐസോമറിസം. ഓക്കെ, എന്നാൽ ഇനോർഗാനിക് കോമ്പൗണ്ട്സിൽ റയറായി വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു പ്രോസസ്സാണ്, ഒരു ഫിനോമിനയാണ് ഐസോമറിസം. ഓക്കെ, ഈ ഐസോമറിസം ഇനോർഗാനിക് കോമ്പൗണ്ട്സിൽ കാണിക്കുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സിലാണ്. അപ്പോൾ ഇനോർഗാനിക് കോമ്പൗണ്ട്സിൽ വളരെ അപൂർവമാണെങ്കിലും അത് ഏതിൽ കാണിക്കുന്നുണ്ട്? കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് എന്താണ് ഐസോമറിസം, ഏതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കാണിക്കുന്ന ഡിഫറൻറ്റ് ഐസോമറിസം. ഓക്കെ, അതിന് എക്സാമ്പിൾസ് അതൊക്കെയാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. നമുക്ക് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. സി ഒ എൻ എച്ച് 3 5 times ബി ആർ എസ് ഒ 4 ആൻഡ് സി ഒ എൻ എച്ച് 3 5 times എസ് ഒ 4 ബി ആർ. ഈ രണ്ട് കോമ്പൗണ്ട് നോക്കിയാൽ ഈ രണ്ട് കോമ്പൗണ്ടിൻ്റെയും മോളിക്കുലാർ ഫോർമുല സെയിമാണ്, ഒരുപോലെയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും മോളിക്കുലാർ ഫോർമുല ഒരുപോലെയാണ്. നോക്കൂ, ഇതിലൊരു സി ഒ കൊബാൾട്ട്, ഇതിലും ഒരു കൊബാൾട്ട് ഉണ്ട്. ഇതിൽ 5 അമോണിയ ഉണ്ട്, ഇതിലും 5 അമോണിയ എൻ എച്ച് 3. ഇതിൽ 1 BR, ഇതിലും 1 BR. ഇതിൽ 1 SO4, ഇതിലും 1 SO4. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോമ്പൗണ്ടിൻ്റെയും മോളിക്കുലർ ഫോർമുല സെയിമാണ്, ഒരുപോലെയാണ്. എന്നാൽ ഇതിൻ്റെ സ്ട്രക്ചർ ഡിഫറൻ്റ് ആണ്. നോക്കൂ, ഈ കോമ്പൗണ്ടിൽ ബി ആർ കാണുന്നത് ഈ കോർണേഷൻ സ്ഫിയറിൻ്റെ ഉള്ളിലാണ്. ഈ കേസിലോ ബി ആർ പുറത്താണ്, കോർണേഷൻ സ്ഫിയറിൻ്റെ പുറത്താണ്. അതുപോലെ ഈ കേസിൽ കോർണേഷൻ സ്ഫിയറിൻ്റെ പുറത്താണ് എസ് ഓഫർ കിടക്കുന്നത്, എന്നാൽ ഇതിൽ കോർണേഷൻ സ്ഫിയറിൻ്റെ ഉള്ളിലാണ്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മോളിക്യൂൾസിൻ്റെയും സ്ട്രക്ചർ ഡിഫറൻ്റ് ആണ്, ഘടന വ്യത്യസ്തമാണ്. ഓക്കെ, മോളിക്കുലർ ഫോർമുല സെയിം ആണ്, എന്നാൽ സ്ട്രക്ചർ ഡിഫറൻ്റ് ആണ്. ഓക്കെ, സ്ട്രക്ചർ ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആർ ഡിഫറൻറ്റ്. അതായത് പ്രോപ്പർട്ടീസ് വ്യത്യസ്തമാണ്, ഇതിൻ്റെ സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ്. അതിനാണ് ഐസോമറിസം എന്ന് പറയുക, ഐസോമേഴ്സ് എന്ന് പറയുക. ഓക്കെ, ആ ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് ഐസോമറിസം. സോ വാട്ട് ഈസ് ഐസോമറിസം? കോമ്പൗണ്ട്സ് ആർ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആർ കോൾഡ് ഐസോമേഴ്സ് ആൻഡ് ദ ഫിനോമിന ഈസ് കോൾഡ് ഐസോമറിസം. ഓക്കെ, ഒരേ മോളിക്കുലർ ഫോർമുല വരുന്ന എന്നാൽ വ്യത്യസ്ത സ്വഭാവമുള്ള കോമ്പൗണ്ടുകളെ പറയുന്ന പേരാണ് ഐസോമേഴ്സ്. ആ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ഐസോമറിസം. ഓക്കെ, കോർണേഷൻ കോമ്പൗണ്ട്സ് രണ്ട് ടൈപ്പ് ഐസോമറിസം കാണിക്കുന്നുണ്ട്, സ്ട്രക്ചർ ഐസോമറിസം ആൻഡ് സ്റ്റീരിയോ ഐസോമറിസം. സ്ട്രക്ചർ ഐസോമറിസം ആൻഡ് സ്റ്റീരിയോ ഐസോമറിസം. ഓക്കെ, സ്ട്രക്ചർ ഐസോമറിസിൽ തന്നെ 4 types വരുന്നുണ്ട്: അയണൈസേഷൻ ഐസോമറിസം, സോൾവേറ്റ് ഐസോമറിസം, ലിങ്കേജ് ഐസോമറിസം, കോർഡിനേഷൻ ഐസോമറിസം. സോൾവേറ്റ് ഐസോമറിസത്തിന് വേറൊരു പേരാണ് ഹൈഡ്രേറ്റ് ഐസോമറിസം, വാട്ടറുമായി ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ടാണ് അതിനെ ഹൈഡ്രേറ്റ് ഐസോമറിസം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ സ്റ്റീരിയോ ഐസോമറിസത്തിന് വരുന്നതാണ് ജിയോമെട്രിക്കൽ ഐസോമറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം. ഓക്കെ, ഈ ക്ലാസ്സിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചർ ഐസോമറിസം, അതിൽ വരുന്ന 4 types. ഓക്കെ, അതിലാദ്യത്താണ് അയോണൈസേഷൻ ഐസോമറിസം. സ്ട്രക്ചർ ഐസോമറിസത്തിലെ ഫസ്റ്റ് വണ് അയോണൈസേഷൻ ഐസോമറിസം. അതിൽ എക്സാമ്പിൾസ് നോക്കാം. സി ഒ എൻ എച്ച് 3 5 times ബി ആർ എസ് ഒ 4 ആൻഡ് സി ഒ എൻ എച്ച് 3 5 times എസ് ഒ 4 ബി ആർ. ഈ രണ്ട് കോമ്പൗണ്ട് നോക്കുക. ഈ രണ്ട് കോമ്പൗണ്ടിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഈ രണ്ടിൻ്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആണെന്ന് ഉറപ്പാണ്. സ്ട്രക്ചർ ഡിഫറൻ്റ് ആണ് മനസ്സിലായി. സ്ട്രക്ചറിൽ എന്താണ് വ്യത്യാസമുള്ളത്? അയോൺസ് വ്യത്യാസമുണ്ട് ഇവിടെ. അതായത് കോർഡിനേഷൻ സ്ഫിയറിൻ്റെ ഉള്ളിലും പുറമേയുമുള്ള അയോൺസിൻ്റെ വ്യത്യാസമുണ്ട്. ഓക്കെ, നോക്കൂ, ഈ കോംപ്ലക്സിൽ പുറമെയാണ് എസ് ഒ 4 സൾഫേറ്റ് കിടക്കുന്നത്, എന്നാൽ ഈ കോംപ്ലക്സിൽ ഉള്ളിലാണ് എസ് ഒ 4 കിടക്കുന്നത്. ഓക്കെ, നമുക്കറിയാം കോർഡിനേഷൻ സ്ഫിയറിൻ്റെ ഉള്ളിൽ പുറമേ ഉള്ളത് മാത്രമേ അയണേസിയുള്ളൂ, ഉള്ളിലുള്ളത് അയണേസി ഇല്ല. എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ളത് മാത്രമേ അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുള്ളൂ, ഉള്ളിലുള്ളത് അതിൻ്റേതായ പ്രോപ്പർട്ടീസ് കാണിക്കില്ല. അതായത് ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് അതിൻ്റേതായ പ്രോപ്പർട്ടീസ് കാണിക്കില്ല, പുറമേ ഉള്ളത് മാത്രമേ കാണിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഇത് സൾഫേറ്റിൻ്റെ ടെസ്റ്റാണ് തരിക, കാരണം സൾഫേറ്റാണ് ഇവിടെ പുറമെ കിടക്കുന്നത്.
ബ്രോമൈഡിന്റെ ടെസ്റ്റ് തരില്ല. എന്നാൽ ഈ കേസിൽ പുറമെ കിടക്കുന്ന ബി ആർ ആയതുകൊണ്ട് ബി ആറിന്റെ ടെസ്റ്റാണ് തരിക. ഓക്കെ, അതായത് ബ്രോമൈഡിന്റെ ടെസ്റ്റാണ് തരിക, സൾഫേറ്റിന്റെ ടെസ്റ്റ് തരികയുമില്ല. ഓക്കെ, അപ്പൊ ഈ രണ്ട് കോമ്പൗണ്ടുകൾ എന്താണ് വ്യത്യാസം? ഒരേ മോളിക്കുലാർ ഫോർമുലയാണ്, പക്ഷേ ഇതിനുള്ള അയോൺസ് ഡിഫറൻ്റ് ആണ്. അയോൺസ് ഡിഫറൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോപ്പർട്ടിയും ഡിഫറൻ്റ് ആണ്. ഓക്കെ, ഇതിന് പുറമെ ഉള്ള അയോൺ എസ് ഒ ഫോർ ആണ്, എന്നാൽ ഇതിൻ്റെ പുറമെ ഉള്ള അയോൺ ഏതാണ്? ബി ആർ മൈനസ് ആണ്. ഓക്കെ, ഇവിടെ എസ് ഒ ഫോർ ടു മൈനസ്, ഇവിടെ ബി ആർ മൈനസ്. അങ്ങനെ കോർണേഷ്യൻ സ്ഫിയറിന്റെ ഉള്ളിലും പുറത്തുമുള്ള അയോൺസിന്റെ ഡിഫറൻസ് മൂലം ഉണ്ടാകുന്ന ഐസോമറിസമാണ് അയണൈസേഷൻ ഐസോമറിസം. ഐസോമറിസ് ആയ സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെന്റ് അയോൺസ് ഇൻ സൊല്യൂഷൻ. ഒരേ മോളിക്കുലാർ ഫോർമുലയാണ്, പക്ഷേ സൊല്യൂഷനിലുള്ള അയോൺസ് വ്യത്യസ്തമാണ്. ഓക്കെ, ഇതിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇതിൽ ആദ്യത്തെ കോമ്പൗണ്ട്, ഈ കോമ്പൗണ്ട് ഗിവ്സ് ദ ടെസ്റ്റ് ഓഫ് സൾഫേറ്റ് അയോൺ. ഇത് സൾഫേറ്റ് അയോണിന്റെ ടെസ്റ്റ് തരും. എന്നാൽ രണ്ടാമത്തെ കോമ്പൗണ്ട് ബ്രോമൈഡ് അയോണിന്റെ ടെസ്റ്റാണ് തരിക. ഫസ്റ്റ് കോംപ്ലക്സ് ഗിവ്സ് ദ ടെസ്റ്റ് ഓഫ് സൾഫേറ്റ് അയോൺ, ആൻഡ് ദ സെക്കൻഡ് ഗിവ്സ് ദിസ് വൺ ഗിവ്സ് ദ ടെസ്റ്റ് ഓഫ് ബ്രോമൈഡ് അയോൺ. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ഐസോമറിസം, സോൾവേറ്റ് ഐസോമറിസം ഓർ ഹൈഡ്രേറ്റ് ഐസോമറിസം. സോൾവേറ്റ് ഐസോമറിസം ഓർ ഹൈഡ്രേറ്റ് ഐസോമറിസം. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. സി ആർ എച്ച് ടു ഓ സിക്സ് ടൈംസ് സി എൽ ത്രീ. ഓക്കെ, ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആറ് വാട്ടർ മോളിക്യൂസ് ഉണ്ട്, സിക്സ് വാട്ടർ മോളിക്യൂസ്. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യാം, ഇവിടെ മൂന്ന് സി എൽ ഉണ്ട് അല്ലേ, അതിന് ഒരു സി എൽ ഉള്ളിലിടുന്നു, ഒരു വാട്ടർ പുറത്തേക്ക് ഇടുന്നു, അതാണ് ഈ കണ്ടത്. അപ്പോൾ ഒരു സി എൽ ഉള്ളിലേക്ക് ഇട്ടപ്പോൾ ഉള്ളിലൊരു സി എൽ വന്നു കോർണേഷൻ സ്ഫിയറിന്റെ ഉള്ളിൽ. ഓക്കെ, ഇവിടെ രണ്ട് മൂന്ന് സി എൽ ഉണ്ടായിരുന്നു, ഇപ്പം എത്രണ്ണമായി? രണ്ടെണ്ണമായി. അതുപോലെ വാട്ടർ അഞ്ചെണ്ണത്തിന്ന് ഒരെണ്ണം പുറത്തേക്ക് ഇട്ടു, കണ്ടില്ലേ? അപ്പൊ ഇവിടെ അഞ്ചെണ്ണത്തിന് അല്ല, ആറെണ്ണത്തിന്ന്, ആറെണ്ണത്തിന്ന് ഒരെണ്ണം പുറത്തേക്ക് ഇട്ടു. അപ്പൊ ഇതിന് ഉള്ളിൽ ഫൈവ് ആയി, പുറമെ വരണം. ഓക്കെ, അപ്പൊ ഈ രണ്ട് മോളിക്യൂൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ വ്യത്യാസമുണ്ട്. എന്തിനാ വ്യത്യാസം? വാട്ടർ മോളിക്യൂൾസിന്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ കോർണേഷൻ സ്ഫിയർ. അതായത് കോർണേഷൻ സ്ഫിയറിന്റെ ഉള്ളിലും പുറമെയുമുള്ള വാട്ടർ മോളിക്യൂൾസിന്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ഐസോമറിസത്തിനാണ് സോൾവേറ്റ് ഐസോമറിസം ഓർ ഹൈഡ്രേറ്റ് ഐസോമറിസം എന്ന് പറയുക. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് എഴുതാം, ഇതിൽ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ പുറത്തേക്ക് വീണ്ടും ഇടാം, ഒരു അതുപോലെ ഒരു സി എൽ ഉള്ളിലേക്ക് വീണ്ടും ഇടാം അല്ലേ. അപ്പോൾ ഇവിടെ ഉള്ളിലൊരു സി എൽ കൂടുതൽ വന്നു, സി എൽ ടു. ഇതിൽ നിന്ന് ഒരെണ്ണം കുറഞ്ഞു, ഈ അഞ്ചെണ്ണം ഉള്ളത് ഇപ്പോൾ നാലെണ്ണമായി. അങ്ങനെ ഇതിൽ നിന്ന് ഒന്നുകൂടി പുറത്തേക്ക് വന്നപ്പോൾ രണ്ട് വാട്ടർ മോളിക്യൂളായി. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതെല്ലാം തന്നെ ഹൈഡ്രേറ്റ് ഐസോമേഴ്സാണ്. ഇനി വീണ്ടും എഴുതാം, എങ്ങനെ? ഈ സി എൽ ഉള്ളിലേക്ക് ഇടാം, ഇതിലത്തെ ഒരു വാട്ടർ പുറത്തേക്ക് ഇടാം. അപ്പം പിന്നെ പുറമെ ഈ സി എൽ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ മൂന്ന് സി എലായി, ഇതിൽ നിന്ന് ഒരു വാട്ടർ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് വാട്ടർ ഉള്ളിലായി, മൂന്ന് വാട്ടർ പുറത്തുമായി. ഓക്കെ, അപ്പം ഈ പറഞ്ഞതെല്ലാം സോൾവേറ്റ് ഐസോമറിസത്തിന് എക്സാമ്പിളാണ്. ഓക്കെ, ദിസ് ഐസോമറിസം ഹാവ് സെയിം മോളിക്യുലാർ ഫോർമുല ബട്ട് ഡിഫറെന്റ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ കോർണേഷൻ സ്ഫിയർ. ഒരേ മോളിക്യുലാർ ഫോർമുലയാണ്, പക്ഷേ കോർണേഷൻ സ്ഫിയറിന്റെ ഉള്ളിലും പുറമെയുമുള്ള വാട്ടർ മോളിക്യൂൾസിന്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ഡിഫറെന്റ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ കോർഡിനേഷൻ സ്ഫിയർ. ഓക്കെ, നെക്സ്റ്റ് ഐസോമറിസം, ലിങ്കേജ് ഐസോമറിസം. ഈ ഐസോമറിസം കാണിക്കുന്നത് ആംബിഡന്റേറ്റ് ലിഗാൻസ് വരുന്ന കേസിലാണ്. ലിങ്കേജ് ഐസോമറിസം മീൻസ് ഷോൺ ബൈ കോംപ്ലക്സസ് കണ്ടെയ്നിങ് ആംബിഡന്റേറ്റ് ലിഗാൻസ്. ഓക്കെ, അപ്പൊ എന്താണ് ആംബിഡന്റേറ്റ് ലിഗാൻഡ്? അത് നോക്കാം. ഈ എൻഒ ടു മൈനസ്, ഇതിൽ ഏതെല്ലാം എലമെന്റ്സ്? നൈട്രജൻ ആൻഡ് ഓക്സിജൻ. ഈ എൻഒ ടു മൈനസ് ഒരു ആംബിഡന്റേറ്റ് ലിഗാൻഡാണ്. എന്ന് പറഞ്ഞാൽ ഈ എൻഒ ടു മൈനസ് സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് നൈട്രജൻ വഴി കണക്ഷൻ വരാം, അല്ലെങ്കിൽ ഓക്സിജൻ വഴി കണക്ഷൻ വരാം. ഓക്കെ, നൈട്രജൻ വഴി കണക്ഷൻ വരുമ്പോൾ ഒരു കോമ്പൗണ്ട് കിട്ടും, ഓക്സിജൻ വഴി കണക്ഷൻ വരുമ്പോൾ വേറെ കോമ്പൗണ്ടാണ് കിട്ടുക. ഓക്കെ, ഇങ്ങനെയുള്ള ഐസോ ഇങ്ങനെയുള്ള ലിഗാൻസിന് പറയുന്ന പേരാണ് ആംബിഡന്റേറ്റ് ലിഗാൻസ്. ഓക്കെ, എക്സാമ്പിൾ നോക്കൂ. സി ഒ എൻ എച്ച് ത്രീ ഫൈവ് ടൈംസ് എൻഒ ടു സി എൽ ടു. ഇത് ഈ കേസിൽ നൈട്രജനാണ് കൊബാൾട്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. എൻഒ ടു മാത്രം പറയുന്നത്, മറ്റൊന്നും പറയുന്നില്ല, എൻഒ ടു. ഇതാണ് ഇവിടുത്തെ ആംബിഡന്റേറ്റ് ലിഗാൻഡ്. എന്നാൽ ഈ കേസ് നോക്കിയാൽ കൊബാൾട്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്നത് ഓക്സിജൻ ആണ്, ഇതും എൻഒ ടു തന്നെയാണ്, ദ എൻ രണ്ട് ഓക്സിജൻ. എന്നാൽ ഇതിന് നൈട്രജനാണ് കൊബാൾട്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് എൻഒട്ട് എന്ന് എഴുതിയത്. എന്നാൽ ഈ കേസിൽ ഈ കൊബാൾട്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് ഓക്സിജനാണ്. ഓക്കെ, അങ്ങനെ ലിങ്കേജിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ലിങ്കേജിൽ വ്യത്യാസമുള്ള ഐസോമറിസത്തിനാണ് എന്ത് പറയുക? ലിങ്കേജ് ഐസോമറിസം.
ലിംഗേജ് ഐസോമറിസം കാണിക്കുക ഏത് ടൈപ്പ് ലിഗാൻസ് വരുന്ന കേസിലാണ്? ആംബിഡെൻഡേറ്റ് ലിഗാൻസ് വരുന്ന കേസിലാണ്. ആംബിഡെൻഡേറ്റ് ലിഗാനിന് എക്സാമ്പിൾ ആണ് NO2 മൈനസ്. ഓക്കെ, നെക്സ്റ്റ് ഈ പറഞ്ഞത് തന്നെ വേറെ കാണിച്ചിരിക്കുകയാണ്. NO2 കണ്ടില്ലേ, ഇവിടെ കൊബാൾട്ട്, കൊബാൾട്ട് CO NH3 5 ടൈംസ് NO2 ആണ് ഈ കാണുന്നത്. CO NH3 5 ടൈംസ് 1 2 3 4 5 NO2 കണ്ടല്ലേ. ഓക്കെ, ഇത് നോക്കൂ, ഇതിന് കൊബാൾട്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്നത് നൈട്രജൻ ആണ്. എന്നാൽ ഈ കേസിൽ ബാക്കിയൊക്കെ ഒരുപോലെ ഇവിടെ ONO എന്ന് പറഞ്ഞാൽ കൊബാൾട്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്നത് ഓക്സിജൻ ആണ്. ഓക്കെ, ഈ NO2 എന്താണ്? ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കോഓർഡിനേഷൻ ഐസോമറിസം. എന്താണ് കോഓർഡിനേഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ, ഇവിടെ എക്സാമ്പിൾസ് കാണുന്നു, CO NH3 6 ടൈംസ് CR CN 6 ടൈംസ്. നോക്കൂ, ഈ ഒരു ഈ കോംപ്ലക്സിന്റെ പ്രത്യേകത, പോസിറ്റീവ് പാർട്ട് ആൻഡ് നെഗറ്റീവ് പാർട്ട് ആർ കോംപ്ലക്സ്. രണ്ട് പാർട്ടും കോംപ്ലക്സ് ആണ്. CO NH3 6 ടൈംസ് CR CN 6 ടൈംസ്. ഇത് പോസിറ്റീവ് പാർട്ട്, ഇത് നെഗറ്റീവ് പാർട്ട്, രണ്ടും കോംപ്ലക്സ് ആണ്. ഇങ്ങനെ രണ്ടും കോംപ്ലക്സ് വരുന്ന കേസിലാണ് ഏത് കാണിക്കുക? കോർഡിനേഷൻ ഐസോമറിസം കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്ത ഐസോമറി എഴുതി നോക്കാം. എന്ത് ചെയ്താൽ മതി? ഈ മെറ്റലാറ്റാണ് മാറ്റിട്ട് കൊടുത്താൽ മതി. ഈ ക്രോമിയെ ഇങ്ങോട്ടിടുന്നു, കൊബാൾട്ട് ഇങ്ങോട്ടിടുന്നു, അതാണ് ഈ കാണുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ക്രോമിയെ ഇങ്ങോട്ടിട്ടു, അപ്പൊ ഇവിടെ CR വന്നു. ഇവിടെ ഉണ്ടായിരുന്ന കൊബാൾട്ട് ഇങ്ങോട്ടിട്ടു, അപ്പൊ ഇവിടെയാണ് കൊബാൾട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മെറ്റലാറ്റം പരസ്പരം ഇന്റർചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ കൊബാൾട്ടുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് അമോണിയാണ്. എന്നാൽ രണ്ടാമത്തെ കേസിൽ കൊബാൾട്ടുമായി കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് സയനൈഡാണ്. ഇനി ഒന്നാമത്തെ കോംപ്ലക്സിൽ, ഈ കോംപ്ലക്സിൽ ക്രോമിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് സയനൈഡാണ്. ഇതിൽ ക്രോമിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് അമോണിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോസിറ്റീവ് പാർട്ട് ആൻഡ് നെഗറ്റീവ് പാർട്ട്, അതായത് കാറ്റയോണിക് പാർട്ട് ആൻഡ് ആനിയോണിക് പാർട്ട് കോർഡിനേഷൻ എൻഡൈറ്റീസ് ആണെങ്കിൽ അതിൽ കാണുന്ന ഐസോമറിസമാണ് കോർഡിനേഷൻ ഐസോമറിസം. കോർഡിനേഷൻ ഐസോമറിസം ഒക്വറിൻ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ബോത്ത് കാറ്റയോണിക് ആൻഡ് ആനിയോണിക് കോർഡിനേഷൻ എൻഡൈറ്റീസ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.